പുതിയ നേതൃത്വം വന്നതിന് പിന്നാലെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറും രമേശൻ്റെ സാറും പല ഘട്ടത്തിലും തങ്ങളുടെ അതൃപ്തി വ്യക്തമായി തന്നെ പ്രകടിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇരു നേതാക്കളും തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നിട്ട് കൂടിയും UDF നേതൃയോഗത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നത്. രണ്ടുപേരും കൂടി ആലോചിച്ച് തന്നെയാണ് യോഗത്തിന് എത്താത്തതെന്ന വാദമാണ് സജീവമായി കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ പാർട്ടി നേതൃത്വത്തിന്റെ ഏകപക്ഷീയ നിലപാടിൽ കടുത്ത അതൃപ്തിയിലാണ് ഇരുവരും. ഹൈക്കമാൻഡ് ഇടപെട്ടിട്ടും കൂടിയാലോചനകളൊന്നും നടക്കുന്നില്ല. രാഷ്ട്രീയകാര്യ സമിതി വിളിക്കുന്നില്ല. നിയമനങ്ങൾ ഏകപക്ഷീയമായി നടത്തുകയാണെന്നും ജനറൽ സെക്രട്ടറിമാർക്ക് കൂടിയാലോചന ഇല്ലാതെയാണ് ചുമതലകൾ നൽകിയതെന്നൊക്കെയാണ് വിമർശനങ്ങൾ. ഇതോടെ അമർഷം അങ്ങോട്ട് ഇരട്ടിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ KPCC നേതൃത്വവുമായി സഹകരിക്കേണ്ടതില്ല എന്നാണ് AI ഗ്രൂപ്പുകളുടെ ഇപ്പോഴത്തെ തീരുമാനം. സംഘടനാ തെരഞ്ഞെടുപ്പിൽ അവരുടെ കരുത്ത് കാട്ടാനുള്ള ശ്രമങ്ങളും സജീവമായി തന്നെ നടക്കുന്നുണ്ട്. UDF യോഗത്തിന് ഉമ്മൻചാണ്ടി എത്താത്തത് ആദ്യം വാർത്തയായി മാറിയത്. ഇതിന് പിന്നാലെ ഉമ്മൻചാണ്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന തരത്തിലാണ് ഔദ്യോഗിക പക്ഷം സൂചനകൾ നൽകിയത്. എന്നാൽ ചെന്നിത്തലയും കൂടെ വിട്ടുനിന്നതോടെ ഗ്രൂപ്പ് നേതാക്കളുടെ അതൃപ്തിയാണ് പ്രകടമാക്കിയതെന്ന് അങ്ങോട്ട് വ്യക്തവുമായി. ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും യോജിച്ച തീരുമാനങ്ങളെ എടുക്കൂ എന്നതിന് തെളിവാണിത്. UDFലെ ഘടകകക്ഷികളും ഈ വിഷയത്തിൽ ഇടപെടുക പോലുമില്ല. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അവർ പരിഹരിക്കട്ടെ എന്ന നിലപാട് മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളും എടുത്തിരിക്കുന്നത്. കോൺഗ്രസ് പുനഃസംഘടനയിൽ തന്റെ പരാതി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എന്ന് ചെന്നിത്തല പ്രതികരിച്ചിരുന്നു. AICC നേതൃത്വത്തെ നേരിട്ട് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നാണ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിയും പരാതി നൽകിയിട്ടുണ്ടെന്നുള്ള വിവരമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. KPCC പുനഃസംഘടനയിലും അച്ചടക്ക നടപടികളിലടക്കമുള്ള കടുത്ത അതൃപ്തി ഉമ്മൻചാണ്ടി അധ്യക്ഷ സോണിയാഗാന്ധിയെ അറിയിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതിന് പിന്നാലെയാണ് UDF യോഗത്തിന്റെ ബഹിഷ്കരണവും. രാഷ്ട്രീയകാര്യ സമിതി ഉപദേശക സമിതി മാത്രമാണോ എന്നതിൽ AICC വ്യക്തത വരുത്തണമെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഉമ്മൻചാണ്ടി സാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. KPCC അധ്യക്ഷൻ കെ സുധാകരന്റെയും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും ശൈലികൾ ഗ്രൂപ്പുകളുടെ കടുത്ത എതിർപ്പുകൾ അറിയിച്ചാണ് ഉമ്മൻചാണ്ടി സോണിയാഗാന്ധിയെ കണ്ടിരുന്നത്. സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷവും നടക്കുന്ന പുനഃസംഘടനയെ ഉമ്മൻചാണ്ടി ചോദ്യം ചെയ്തിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്നാൽ ഹൈക്കമാൻഡ് സുധാകരനും സതീശന്റെയും കൂടെയാണെന്നുള്ളത് ഇവരെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് കടുത്ത നിലപാടുകളിലേക്ക് പോകാൻ ചെന്നിത്തല സാറും ഉമ്മൻചാണ്ടിയും ഒരുങ്ങിയിരിക്കുന്നത്.